ഹായ്, വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ലെക്ചേഴ്സായിട്ട് നമ്മൾ എഫ് എഫ് ടി എന്താണെന്നായിരുന്നു കാണുന്നുണ്ടായിരുന്നത്. എഫ് എഫ് ടിയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൽഗോരിതംസ് നമ്മൾ കണ്ടു, അതിൻ്റെ പ്രോബ്ലം സൊല്യൂഷൻസും ഒക്കെ നമ്മൾ കണ്ടു. ഈ ഒരു ലെക്ചർ നമ്മൾ അപ്ലിക്കേഷൻ ഓഫ് എഫ് എഫ് ടി ആണ് കാണാൻ പോകുന്നത്. സോ അതിൽ തന്നെ നമുക്ക് മെയിനായിട്ട് രണ്ട് അപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എഫിഷ്യൻറ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഡി എഫ് ടി ഓഫ് ടു റിയൽ സീക്വൻസസ്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് രണ്ട് റിയൽ സീക്വൻസ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. സോ ഈ രണ്ട് റിയൽ സീക്വൻസിൻ്റെയും ഡി എഫ് ടി ഈ എഫ് എഫ് ടി അൽഗോരിതം യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെ ചെയ്യുന്നുള്ളതാണ് കാണാൻ പോകുന്നത്. സോ ഈ എഫ് എഫ് ടി അൽഗോരിതത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നമുക്കൊരു സീക്വൻസ് എക്സ് വൺ ഓഫ് എൻ ആൻഡ് എക്സ് ടു ഓഫ് എൻ ഉണ്ടെന്ന് വിചാരിക്കാം. ആൻഡ് ഓഫ് ലെങ്ത് എൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, അതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് നമ്പറാക്കി മാറ്റും. സോ കോംപ്ലക്സ് നമ്പർ വെച്ചിട്ടുള്ള എഫ് എഫ് ടി ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. സോ ഇങ്ങനെ ഈ എക്സ് വൺ ഓഫ് എൻ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് സീക്വൻസ് എന്നുള്ള എലമെൻറ്റ് റിയൽ ആയിട്ടും സെക്കൻഡ് സീക്വൻസ് എന്നുള്ളത് ഇമാജിനറി ആയിട്ടും നമ്മളവിടെ കമ്പൈൻ ചെയ്യും. എന്നിട്ടൊരു സിംഗിൾ സീക്വൻസ് ആയിട്ട് എൻ ലെങ്ത് ഉള്ള ഒരു സീക്വൻസ് ആയിട്ട് നമ്മൾ എടുക്കും. അതിനുശേഷം അതിൻ്റെ ഡി എഫ് ടി നമ്മൾ കാണും. സോ ഇതിൻ്റെ ഡി എഫ് ടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ എക്സ് ഓഫ് കെ ഇസ് ഈക്വൽ ടു എക്സ് വൺ ഓഫ് കെ പ്ലസ് ജെ ഇൻ ടു എക്സ് ടു ഓഫ് കെ എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും കിട്ടുക. ഈ കോംപ്ലക്സ് നമ്പറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ എക്സ് വൺ ഓഫ് എന്നും എക്സ് ടു ഓഫ് എന്നും കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ ഈ എക്സ് വൺ ഓഫ് എൻ എക്സ് ടു ഓഫ് എന്നെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഒരു കോംപ്ലക്സ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കോംപ്ലക്സ് നമ്പറിൽ എക്സ് വൺ ഓഫ് എൻ എന്ന് പറയുന്ന റിയലും എന്നു പറയുന്ന ഇമാജിനറി സെക്ഷനും ആണെങ്കിൽ നമ്മൾ ഓൾറെഡി കോംപ്ലക്സ് നമ്പർ ഓപ്പറേഷൻസിൽ പഠിച്ചിട്ടുണ്ട്. എക്സ് വൺ ഓഫ് എന്നെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? എക്സ് ഓഫ് എൻ പ്ലസ് എക്സ് കോഞ്ചുഗേറ്റ് ഓഫ് എൻ ഡിവൈഡഡ് ബൈ ടു. അതുപോലെ തന്നെ എക്സ് ടു ഓഫ് എന്നെ നമുക്ക് എന്നെ റെപ്രസെൻ്റ് ചെയ്യാം? എക്സ് ഓഫ് എൻ മൈനസ് എക്സ് കോഞ്ചുഗേറ്റ് ഓഫ് എൻ ഡിവൈഡഡ് ബൈ ടു ജെ. അല്ലേ, ഇങ്ങനെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. സപ്പോസ് എ പ്ലസ് ജെ ബി എന്ന് പറയുന്ന വൈ ഇസ് ഈക്വൽ ടു എ പ്ലസ് ജെ ബി എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ ആണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? എ ഇസ് ഈക്വൽ ടു വൈ പ്ലസ് വൈ കോഞ്ചുഗേറ്റ് ഡിവൈഡഡ് ബൈ ടു എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബീനെ എങ്ങനെ ചെയ്യാം? വൈ മൈനസ് വൈ കോഞ്ചുഗേറ്റ് ഡിവൈഡഡ് ബൈ ടു ജെ. ഇങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. സോ ഇതേ ഫോമാണ് നമ്മളിവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇക്വേഷനകത്ത് നിന്ന് ആ വാല്യൂസ് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ്. ദറ്റ് ഇസ് ഡി എഫ് ടി ഓഫ് എക്സ് വൺ ഓഫ് എൻ എക്സ് ടു ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ എക്സ് വൺ ഓഫ് കെ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു. എന്നിട്ട് ഈ ഡി എഫ് ടി ഓഫ് എക്സ് ഓഫ് എൻ പ്ലസ് ഡി എഫ് ടി ഓഫ് എക്സ് കോഞ്ചുഗേറ്റ് ഓഫ് എൻ, ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ് ടു ഓഫ് കെയും കണ്ടുപിടിക്കാം. ഈ എക്സ് വൺ ഓഫ് എന്നിൻ്റെ ഡി എഫ് ടി ആണ് ക്യാപിറ്റൽ എക്സ് വൺ ഓഫ് കെ, ആൻഡ് എക്സ് ടു ഓഫ് എൻ്റെ ഡി എഫ് ടി ആണ് എക്സ് ടു ഓഫ് കെ. സോ നമുക്ക് രണ്ട് സീക്വൻസിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ആൻസർ കിട്ടി. സോ ഇവിടെ നമുക്ക് റെപ്രസെൻറ്റേഷൻ കോഞ്ചുഗേഷൻ പ്രോപ്പർട്ടി ടുഡിൽ ഫാക്ടർ നമുക്ക് ഓൾറെഡി അറിയാം. ദറ്റ് ഇസ് എക്സ് കോഞ്ചുഗേറ്റ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു ഡി എഫ് ടിയിലേക്ക് വരുന്ന സമയത്ത് ക്യാപിറ്റൽ എക്സ് കോഞ്ചുഗേറ്റ് ഓഫ് എൻ മൈനസ് കെ ആണ്. സോ നമുക്ക് ഡി എഫ് ടി ഓഫ് കോഞ്ചുഗേറ്റ് ഓഫ് എൻ എന്ന് പറയുന്നതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ക്യാപിറ്റൽ എക്സ് വൺ ഓഫ് കെ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു എക്സ് ഓഫ് കെ പ്ലസ് കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് എക്സ് കോഞ്ചുഗേറ്റ് ഓഫ് എൻ മൈനസ് കെ എന്ന് നമുക്കവിടെ വരും. അതുപോലെ തന്നെ എക്സ് ടു ഓഫ് എൻ ആണെങ്കിൽ വൺ ബൈ ടു ജെ എക്സ് ഓഫ് കെ മൈനസ് എക്സ് കോഞ്ചുഗേറ്റ് ഓഫ് എൻ മൈനസ് കെ എന്നുള്ള ഫോമിൽ വരും. സോ ഈ എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഡി എഫ് ടി കാണാം. സോ ഇതിൻ്റെ ഒരു പ്രോബ്ലം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. സോ ഇങ്ങനെയാണ് ഡി എഫ് ടി ഓഫ് ടു റിയൽ സീക്വൻസ് നമ്മൾ എഫ് എഫ് ടി അൽഗോരിതം വെച്ച് കാണുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ലെക്ചറിൽ ഒരു പ്രോബ്ലം കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ.